നവകേരള സദസ് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയെന്നും ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ നേട്ടം പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ആലുവയിൽ നടന്ന UDF നിയോജക മണ്ഡലം കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിന്റേത് ദുർഭരണവും അഴിമതിയെന്നും ആരോപിച്ചാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് നടത്തിയത്. നവകേരളം ശുദ്ധമായ വേസ്റ്റ് ആണെന്നും ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ആധുനിക ഹിറ്റ്ലറാണ് പിണറായി വിജയനെന്നും സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VM സുധീരൻ പറഞ്ഞു. സമൂഹരംഗത്തും പരാജയപ്പെട്ടോ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇതുപോലെ പരാജയപ്പെട്ട മറ്റൊരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റ് ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് വിജയകരമായി മുന്നോട്ട് പോകുന്നത്. എന്താണ്? സംസ്ഥാനത്തെമ്പാടും മദ്യവ്യാപനം നടത്തുക. നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പൂഴിത്തറ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. 2016 UDF അധികാരം ഒഴിയുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടം 1,43,691 കോടി രൂപ. 2023 എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടം 3,90,000 കോടി രൂപയാണ്. കേരളം രൂപീകരിച്ച കാലം മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1,43,000 എട്ട് കൊല്ലം കൊണ്ട് അതിന് ഇരട്ടിയിലധികം കടം മലയാളിക്ക് സമ്മാനിച്ച ഗവൺമെന്റിന്റെ പേരാണ് പിണറായി സർക്കാർ എന്ന് നാം അവരോട് മനസ്സിലാക്കണം. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, MP ബെന്നി ബഹ്നാൻ, MLA അൻവർ സാദത്ത്, ഡൊമിനിക് പ്രസന്റേഷൻ, ഹംസ പാറക്കെട്ടിൽ, ഷിബു തെക്കുംപുറം, MO ജോൺ, അബ്ദുൾ മുത്തലിബ്, PK ധനപാലൻ, MA ചന്ദ്രശേഖരൻ, ഗഫൂർ, MK ലത്തീഫ്, ആന്റണി മഞ്ഞൂരാൻ, PK കൃഷ്ണൻകുട്ടി, P വിജയൻ, രാജീവ് മുതിരക്കാട്, ബാബു പുത്തനങ്ങാടി, PB സുനീർ, ഉണ്ണികൃഷ്ണൻ, PA മുജീബ്, KN കൃഷ്ണകുമാർ, ഹനീഫ നെർലക്കാടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.